ും സർവിശക്തിന്റെ തണിലും കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് വേടിന്റെ ഗണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ ദുവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചു കൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ഥത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽപറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിന്റെയും അടലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ നിന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരുളും അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ദൈവവചനമാണ് നാം കേട്ടത് നമ്മുടെ കർത്താവായ മിശിഹായി സ്തുതി നമുക്ക് അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ സംരക്ഷണത്തിന്റെ കീഴിലായിരിക്കുന്നവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുകയില്ല എന്ന് വിശോ ഭജനത്തി കൂടി പറയുന്നുണ്ടെങ്കിലും അത് പൂർണമായും നമ്മളുടെ കൺമുമ്പിൽ കൂടി തന്നെയാണ് ഉണ്ടായിക്കൊണ്ട് കടന്നു പോകുന്നത് അല്ലേ അത് നമ്മളുടെ ജീവിതത്തിൽ കണ്ണുകൾ കൂടി കാണാനും ജീവിതത്തിൽ കൂടി അനുഭവിക്കുവാനൊക്കെ ഇടയാക്കിക്കൊണ്ട് തന്നെയാണ് ആ പ്രതിസന്ധി അല്ലെങ്കിൽ ആ പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു പോകുന്നത് അപ്പോ ദൈവം സംരക്ഷിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം നമ്മൾ ഉറപ്പായി അതിനെ ഉൾക്കൊള്ളണം എങ്കിൽ മാത്രമാണ് ഈ ലോകം മുഴുവനേയും ദൈവം സംരക്ഷിക്കുന്നുണ്ട് പക്ഷെ അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എത്ര അത് വിശ്വാസ മേഖലകളിൽ കൂടി നിലനിൽക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇന്ന് തന്നെ നടന്ന അത്രയും നല്ലത് അല്ലെങ്കിൽ ദൈവം മോശക്കാരനാകുന്നു അല്ലെങ്കിൽ ദൈവത്തിന് ശക്തി കുറഞ്ഞു പോകുന്നു സന്തോഷ് കുളങ്ങര പറഞ്ഞ പോലെ ദൈവം എന്ത് സ്വർഗത്തിലെന്ത് വാഴക്ക ഉണ്ടാക്കുകയാണ് ചെയ്യുകയാണ് ഭൂമിയിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ സ്വർഗത്തിൽ എന്ത് ചെയ്യാനാണ് എന്ത് അല്ല മനുഷ്യ മനുഷ്യബുദ്ധിയാണ് ചിന്തിക്കുന്നത് മനുഷ്യ മനുഷികമായ ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കാൻ പോയാൽ നമുക്ക് നമ്മളെ സംരക്ഷിക്കാത്തൊരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരുപാട് ചിന്തകളും ജീവിത വേദനകളും ദുരിതങ്ങളും ഒക്കെ നമ്മളെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വിശ്വാസ പരീക്ഷണങ്ങള് നമുക്ക് അതിജീവിക്കാൻ പറ്റാതെ വീണു പോകുന്നവരുണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് മോശപ്പെട്ട ജീവിതത്തിലേക്ക് പോകുന്നവരുണ്ട് ദുരന്തങ്ങൾ ചോദിച്ചു വാങ്ങുന്നവരുണ്ട് അല്ലെ എല്ലാത്തിന്റെയും അടിസ്ഥാനം അവനവന്റെ സ്വതന്ത്രമായ വിശ്വാസം അവനവൻ സ്വാതന്ത്ര്യത്തോടു കൂടി ഉപയോഗിച്ച് സ്വാതന്ത്ര്യത്തോടു കൂടെ ദൈവിക അവകാശത്തിലേക്ക് കയറി ചെല്ലുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം അത് ദൈവം ആ തരുന്നത് ഏർ നിർത്തലാക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിക്കുമായിരുന്നു ഏഹ് നമ്മൾ ദൈവം തന്നിട്ടുള്ളത് തരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലായിരുന്നെങ്കിൽ നമ്മള് ഇവിടെ ജീവശവം കൊണ്ട് ലോകം മുഴുവനും തിങ്ങി നിറഞ്ഞേ അപ്പോൾ ദൈവം സംരക്ഷിക്കുന്നില്ല എന്ന് പറയാൻ ആർക്കാണ് അവകാശം ഉള്ളത് ആർക്കും ഇല്ല അവകാശം ഇല്ലെങ്കിൽ തന്നെ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചിട്ടും അയാൾക്കൊരാത്തും പറ്റിയില്ല എന്നിട്ട് പോലും അയാൾ ലോകം ചുറ്റി സഞ്ചരിക്കുന്നതിലല്ല അറിവുള്ളത് ദൈവത്തെ ചിന്തിക്കുവാനായിട്ട് സ്വന്തം ബുദ്ധിക്ക് അതീതമാണ് ദൈവം എന്ന അറിവിലേക്ക് എത്തുക എന്നുള്ളത് ആ വ്യക്തിയുടെ അറിവിനെ എന്താണ് അറിവിന്റെയും ബുദ്ധിയുടെയും കഴിവിന്റെയും മുകളിലാണ് ദൈവം നിലനിൽക്കുന്നതും ആ മനുഷ്യനെ നിലനിർത്തിയിരിക്കുന്നതെന്നും ആ വ്യക്തിക്ക് എന്തായാലും ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ സാധിച്ചില്ലെങ്കിൽ എന്തായാലും മരിക്കുമ്പോ അറിഞ്ഞിരിക്കും തീർച്ചയായിട്ടും അല്ലെ അപ്പൊ എല്ലാത്തിനും ഈ ഭൂമിയിൽ ഞാനിപ്പോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം ഉത്തരവുണ്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഇനി അത് ഭൂമിയിൽ വെച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മരിക്കുമ്പോ നമുക്ക് എന്തായാലും മനസ്സിലാക്കി തന്നിട്ട് അടുത്ത നടപടിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും എന്തൊക്കെ പറയുന്നു എന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്തൊക്കെ ചിന്തിക്കുന്നു എല്ലാം ഇപ്പൊ ഈ ഭൂമിയിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ പോലും നമുക്ക് നോക്കാനായിട്ടോ അവരുടെ കൃത്യമായ ചിന്തയും അവരുടെ പോക്കും വരവും ഒന്നും നമുക്ക് വ്യക്തമായിട്ടറിയില്ല പക്ഷെ ആർക്കറിയാം ദൈവത്തിൽ ആ നമ്മള് അതായത് ഉദരത്തിൽ കിടക്കുന്ന ശിശുവിന്റെ കാര്യം പോലും പെർഫെക്റ്റ് ആയിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ദൈവത്തെ അളക്കാനായിട്ട് ഈ ഭൂമിയിൽ ആർക്കെങ്കിലും സാധിക്കൂ അല്ലേ അത് ജനിക്കുന്നതിന് മുൻപേ അറിഞ്ഞു അതായത് അമ്മയോ അപ്പനോ ഒന്നും കണ്ടുകൂട്ടിയിട്ട് പോലും ഉണ്ടാവില്ല അതിനു മുൻപേ തന്നെ ഒരാൾ ഇന്ന ആളുടെ വീട്ടിൽ ഇന്ന സമയത്ത് ഉണ്ടാകാൻ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അതുപോലെ ആ വ്യക്തിക്ക് ഏഹ് ഇണയായും തുണയായും ഒക്കെ കൊടുക്കുന്ന ആരൊക്കെയാണെന്നും അല്ലെങ്കിൽ ദൈവം ആ ആ വ്യക്തി എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടതാണെന്ന് കന്യാസ്ത്രീ ആകാനോ വൈദികരാവാനോ ഒക്കെ എല്ലാം ദൈവം കണക്കൂട്ടി തന്നെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പറ്റുമോ എത്രയോ ആ വൈദികർ ഏഹ് സെമിനാരി പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് വലിയ പ്രതീക്ഷയോടെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്നാല് അതിൽ നിൽക്കുന്നവരുണ്ട് അതുപോലെ സന്യസ്തരുമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നേലും ഒരു വയസ്സ് എന്റെ കൂടെയൊക്കെ തന്നെ പഠിച്ചതാണ് എന്നേലും ഒരു വയസ്സ് എളുപ്പമാണ് ആ കഴിഞ്ഞ ദിവസം എൻ്റെ അപ്പനെ എന്നോട് വലിയ കാര്യമാണ് അപ്പൊ പള്ളിയിൽ എപ്പോഴും കാണുമ്പോഴൊക്കെ സംസാരിക്കുക അപ്പൊ പുള്ളിക്കാർക്ക് ഇറ്റലിയിലായിരുന്നു അപ്പോ ഇറ്റലിയിലായിരുന്നപ്പോഴേക്കും ഞാൻ അവിചാരിതമായി ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി പുള്ളി പുള്ളിക്കാരുടെയായിട്ട് കോണ്ടാക്ട് ചെയ്യപ്പോഴാണ് പറയണത് ഞാൻ മോളവാട ഉള്ളതാണ് എറണാകുളം എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും പരിചയപ്പെട്ടപ്പോഴേക്കും ഞാനും പരിചയപ്പെട്ടപ്പോഴാണ് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചത് പിന്നെ ആളെന്നെ അപ്പോ ഭയങ്കരമായ അന്നും ഭയങ്കര സങ്കടങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ അടുത്താണ് കല്യാണം കഴിഞ്ഞു അത്രയും പത്ത് ഇരുപത് വർഷത്തെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ പോയതാണ് എന്തായാലും പത്ത് ഇരുപത് പതിനെട്ട് വർഷം എന്തായാലും സിസ്റ്റർ സിസ്റ്ററായിട്ട് സിആർസിൽ ഏർ സേവനം ചെയ്തിട്ടുണ്ട് പക്ഷെ നിക്ക് ഇല്ലാതെ ആയപ്പോഴേക്കും അപ്പൻ പോയി പെട്ടി പെട്ടിയെടുത്തുനിന്ന് പോന്നു അവിടെ സിസ്റ്റർമാരേക്കൊക്കെ ഭയങ്കര കസർത്തും ഒക്കെ കാണിച്ചു പക്ഷേ സിസ്റ്റർമാരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു ഒരുപാട് അതായത് ഒരു വ്യക്തി കുടുംബവും ജീവിതവും ജീവനും ഒക്കെ ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോ പ്രലോഭനങ്ങളും പ്രതിസന്ധികളൊക്കെ നിരന്തരം ഉണ്ടാവും പക്ഷെ അത് ഉണ്ടാക്കുന്നവർക്ക് അതായത് പ്രലോഭനങ്ങൾ എന്താണ് പറയണത് അതിനുന്നുണ്ടല്ലോ എന്താണ് പ്രലോഭന ഉദപ്പ് നൽകുന്ന മറ്റുള്ളവർക്ക് ഉദപ്പ് നൽകുന്ന ആ തിരികല് കെട്ടി കടലിൽ താഴ്ത്ത ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ള രീതിയിലാണ് അത് ഒരിക്കലും ആ ആ വ്യക്തി ആ ശരീരം അത് അത് ഒരു ഒരു ഏർ പ്രതീകമാണ് ഭർത്താവ് പറയാം ഒരിക്കലും രക്ഷപ്പെടാത്ത രീതിയിൽ ആത്മാവ് പോകുന്നതാണ് നല്ലത് എന്ന് ആ ജീവൻ നഷ്ടപ്പെടുന്നതാണ് നല്ലത് അല്ലേ? വില്ലാതെ അങ്ങനെയല്ലോ മരിച്ചത് അപ്പോൾ പറഞ്ഞു വരുന്നതിന്റെ കാര്യം നമ്മളുടെ പ്രൊട്ടക്ഷന്റെ മേല് കർത്താവിന് എപ്പോഴും അധികാരമുണ്ട് അവകാശമുണ്ട് പക്ഷെ അത് നമ്മൾ കൂടി വിശ്വസിച്ച് നമ്മൾ കൂടി അതിനെ കാത്തുപരിപാലിച്ച് അപ്പൊ ഈ വ്യക്തിക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ വന്നു അങ്ങനെയാണ് പ്രശ്നങ്ങളായത് ഒരു നല്ല പഠിക്കുന്ന നല്ലതായിട്ട് പഠിക്കുന്നൊരു കൊച്ചായിരുന്നു സിസ്റ്റർ ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കും എല്ലാത്തിനും ഫുള്ളാണ് അതുപോലെ ഇപ്പോഴും ഇറ്റലിയില് ഡോക്ടറിന്റെ അസിസ്റ്റന്റോ അങ്ങനെ എന്തോ ഒരു നല്ല ലക്ഷങ്ങള് സാലറി ഉണ്ട് ഒന്നര ലക്ഷത്തിൽ കൂടുതൽ അങ്ങനെ എന്തോ വലിയ എമൗണ്ടിലാണ് അവരുടെ സാലറിയും കാര്യങ്ങളും അതുപോലെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണേ അതുപോലെ പഠനമാണ് അപ്പോ അത്രയും സാലറി ഈ കോൺവെന്റിലേക്ക് തന്നെ പോണത് ഒന്നും തന്നെ വീട്ടിലോട്ടൊന്നും കൊടുക്കുന്നില്ല പക്ഷെ അവർക്ക് കാശ് മാത്രം മതി അത് ഇങ്ങനെ വരുമ്പോഴേക്കും ആ വ്യക്തിക്ക് അവരുടെ ജീവന്റെ മേലുള്ള സംരക്ഷണം കിട്ടാറുണ്ടായി രോഗാവസ്ഥ വന്നിട്ടും ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നിട്ടും ആർക്കും അതൊരു ശ്രദ്ധയില്ലാതായപ്പോഴേക്കും അപ്പൊ നമുക്ക് എന്തായാലും നോവുമല്ലോ അത്ര വന്നാലും മക്കള് ഇത്രയും വേദനയോടുകൂടെ കടന്നു പോകുമ്പോ അപ്പൊ നമുക്ക് എന്തായാലും നോ അവര് അതുപോലെ ജീവിച്ച് അവര് അവർ ഒരു ഈശോയ്ക്ക് വേണ്ടി കൊടുത്തു വരും സിസ്റ്റേഴ്സ് എന്നിട്ട് അവർ വീട്ടിൽ വന്ന് സംസാരിച്ചു പറഞ്ഞാൽ ഈശോ ദൂരം കുരിശുകളൊക്കെ സഹിച്ചതാണ് ഈശോയെ നോക്കുമ്പോൾ നമ്മുടെ വേദനകളൊക്കെ അപ്പോൾ അപ്പൻ അപ്പോ അപ്പം ചോദിച്ചത് നിങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്നാ ചോദിച്ചു നിങ്ങൾക്കിതൊന്നും ബാധകമല്ല ഈശോ ഇതുപോലെ സഹിച്ചു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ നിയമങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുക. മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിച്ച് അങ്ങനെ എന്താ പരസ്പരം നമ്മൾ വിചാരിക്കാതെ ആർക്കും ഒരു ഒരു പ്രൊട്ടക്ഷൻ കിട്ടില്ല അല്ലെ ദൈവം നമുക്ക് തരുന്നത് എന്തിനാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സമാധാനം സ്ഥാപിക്കാൻ പറയും എനിക്കൊരു സമാധാനം ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ സമാധാനം കൊടുക്കാൻ പറ്റും അല്ലേ എനിക്ക് ഉള്ളിന്റെ ഉള്ളില് ഒരു ആയിട്ടുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ആത്മാവില്ലാത്തടത്തോളം കാലം മറ്റുള്ളവരെ ഞാൻ എപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചതിച്ചുകൊണ്ടിരിക്കും വഞ്ചിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ആ വ്യക്തിക്ക് സാധിക്കുള്ളൂ പലരും ഈ ആന്തരിക മുറിവിൽ കൂടി വരുത്തി വെച്ചിരിക്കുന്ന അപകടകരമായ മറ്റു ജീവിതങ്ങളെ നശിപ്പിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ കാര്യം എന്താന്ന് വെച്ചാൽ ആന്തരിക മുറിവ് ഹീലാകാത്തത് കൊണ്ടാണ് എനിക്കൊരു ആന്തരിക മുറിവുണ്ടെങ്കില് എന്നിൽ നിന്നും പുറപ്പെടുന്നതെല്ലാം ഒരു ആന്തരിക മുറിവിലേക്ക് വരുത്താനുള്ള എല്ലാ പോഷകങ്ങളും നമ്മൾ കൊടുത്തോണ്ടിരിക്കും അല്ലെ ഏർ ആലോചിച്ചാൽ മതി എനിക്കൊരു ആന്തരിക മുറിവുണ്ട് ഏർ ഇപ്പൊ നമ്മള് വെള്ളം കഴിച്ച് വരുന്ന വീട്ടിലേക്ക് വന്ന് വന്നു അന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ജീവിക്കുമ്പോഴേക്ക് നമുക്ക് ഭയങ്കരമായ സ്ട്രെസ് വരികയാണ് അപ്പൊ ഈ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ ആന്തരികതയ്ക്കാണ് മുറിവുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ഈ മുറിവ് കുറച്ചാൾ കഴിയുമ്പോ നമ്മളെ വേറൊരു ഊ മുറിവുകൾ ഉണ്ടാക്കുന്ന ഒരു ഗണത്തെ ഒരു സമൂഹത്തെ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും അല്ലെ ഈ മുറിവുകൾ മൂലം ഒരുപാട് ആന്തരിക മുറിവുകൾ ഉണ്ടാക്കുന്ന സമൂഹത്തെ സൃഷ്ടിക്കാൻ തീയതി അങ്ങനെ ഉണ്ടാക്കിയതാണ് ഹിറ്റ്ലർ ഹിറ്റ്ലർ അങ്ങനെയാണ് ഒരു വലിയ ഒരു സമൂഹത്തെ അങ്ങനെ സംഭവിച്ചത് അതായത് ഒരു ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതുപോലെ അവന് സംരക്ഷണവും വേണം സ്വാതന്ത്ര്യം മാത്രം പോരാ അവന് എന്ത് വേണം സംരക്ഷണവും വേണം അത് ദൈവത്തിൽ നിന്നല്ലാതെ വേറെ എവിടെന്നെങ്കിലും ഒക്കെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ അക്രമാസക്തരാകുന്നത് മാന്ത്രിക മുറിവിന്റെ ഏഹ് മേഖലകളിൽ കൂടി മറ്റുള്ളവരെ മുറിക്കാനും അപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഈ ഭൂമി നമുക്ക് ഒരിക്കലും അല്ല. ലോകം നമുക്ക് നമുക്കൊരിക്കലും സേഫായി നമ്മളെ നിലനിർത്തുമെന്ന് ഒരിക്കലും ആരും തന്നെ ഉറപ്പായ വിശ്വാസത്തോടെ മുന്നോട്ട് പോയി ഇന്ന് ഞാൻ രാവിലെ വചനം എടുത്തപ്പോഴേക്കും മനുഷ്യരിൽ ആശ്രയിക്കുന്നത് കെണിയാണ് എന്ന് അപ്പൊ തന്നെ എനിക്ക് എൻ്റെ മനസ്സിലോട്ട് വന്ന കാര്യം അതായത് ഞാൻ എന്നെ കൂടിയും മനുഷ്യനായിട്ട് തന്നെയാണല്ലോ ദൈവം എന്നെ കാണുന്നത് അപ്പോ ഞാൻ എന്നിൽ കൂടി എന്നെ തന്നെ ആശ്രയിക്കുന്നതും കെണിയാണ് നമ്മൾ പെട്ടെന്ന് ആദ്യം വായിക്കുമ്പോൾ മനുഷ്യ മറ്റൊരാളെ ആശ്രയിക്കുന്നതാണ് എന്നതായിരിക്കും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ അടിസ്ഥാനപരമായിട്ട് അതില് ഇന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായ കാര്യം ഞാൻ എന്നെ തന്നെ പല കാര്യങ്ങളിലും പല സമയങ്ങളിലൊക്കെ ആശ്രയിക്കുമ്പോ അല്ലെങ്കിൽ എന്റെ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോ ആ ചില മേഖലകളിൽ കൂടി ഞാൻ എന്റെ ബുദ്ധി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചിന്തകൾ കൊണ്ടുപോകുമ്പോ ഒരിക്കലും അത് ദൈവികമല്ല അല്ലേ അപ്പൊ നമ്മള് നമ്മളെ പോലും ആശ്രയിക്കാതെ ആണ് നമ്മൾ ദൈവത്തിന്റെ കരണയിൽ ആശ്രയിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ എന്താ നമ്മൾ ദൈവം സംരക്ഷിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ ബുദ്ധി അതിന് അനുവദിക്കില്ല അങ്ങനെയാണ് ഒരുപാട് മനുഷ്യർക്ക് താളം തെറ്റുന്ന ജീവിതമായി തകർച്ചയിലേക്കും അബദ്ധത്തിലേക്കും അപകടങ്ങളിലേക്കൊക്കെ പോകുന്നത് ഇപ്പോ നമ്മളിപ്പോ ഒരു രോഗാവസ്ഥയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു ഒരു ജീവിത പ്രതിസന്ധിയിലേക്ക് വരും എല്ലാവർക്കും ഇത് അനുവദനീയമാണ് പരിശുദ്ധ അമ്മ ഈ ഭൂമിയിൽ ഒരുപാട് സഹിച്ചു ഇതെല്ലാം ദൈവം അനുവദിക്കുന്നതാണ് പക്ഷെ അതിനെ ഓവർകം ചെയ്യുവാനുള്ള ഒരു ആന്തരികമായ ആ ശക്തി അതായത് ഉള്ളി നമ്മളുടെ ഉള്ളിന്നല്ലാതെ ഈ പരിശുദ്ധ അമ്മ പറയുന്നത് എന്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തെ അതായത് സ്വന്തം പരിശുദ്ധിയുടെ നിറവിൽ നിൽക്കുന്ന അമ്മയ്ക്ക് പോലും ദൈവത്തിലല്ലാതെ മറ്റൊന്നിലും ആശ്രയിക്കുന്നില്ല മഹത്വം കാണുന്നില്ല അതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്ന അപ്പോ സംരക്ഷണം എന്ന് പറഞ്ഞാല് നമ്മളെ തന്നെ ആശ്രയിച്ചാലും മറ്റുള്ളവരിൽ ആശ്രയിച്ചാലും അതിന്റെ മേല് വേ ആ വേര് തന്നെ അറുത്ത് കളയാൻ വിശ്വാസം എളുപ്പമാണ് നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ കഴിവുകളിലോ സമ്പത്തിലോ അറിവിലോ നമ്മളെ സ്വാധീനിക്കുന്ന വ്യക്തികളിലൊന്നും ഒരു പ്രൊട്ടക്ഷനും ഇല്ല ദൈവത്തിൽ മാത്രമേ ഈ ഒരു അനുഗ്രഹം തരാൻ സാധിക്കുകയുള്ളൂ നമുക്ക് മരത്തിനെ സ്ത്രോത്ര ഗീതം വായിക്കാം മേലപ്പ് വായിക്കാം വിശുദ്ധ ലൂക്ക എഴുതിയ സുശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധ അമ്മയുടെ സ്ത്രോത്ര ഗീതം മറിയം പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എൻറെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ദൈവനമാണ് കേട്ടത് നമ്മുടെ സ്തുതി പ്രശുദ്ധമാറയാണ് എളിയവരെ ഉയർത്തി നമ്മൾ ഒരുപാട് പ്രാവശ്യം ധ്യാനിച്ച വചനഭാഗമാണ് എളിയവരെ ഉയർത്തി എന്നുള്ളത് നമുക്കറിയാം നമ്മളുടെ എളിമയല്ല ദൈവം കാണുന്ന എളിമ നമ്മൾ എത്ര എളിമപ്പെട്ടാലും അതൊന്നും ദൈവത്തിന്റെ മുമ്പിൽ അത് എളിമയാണെന്ന് ദൈവവും കൂടി തീരുമാനിക്കണം അല്ലെ നമ്മൾ എത്ര മാത്രം പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കാൻ മാത്രം സ്വീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ദൈവമാണ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ അപ്പൊ നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ മക്കൾ നമ്മൾ ചെറുപ്പത്തിലേക്ക് പരീക്ഷ ഒക്കെ എഴുതുമ്പോഴേക്കും ഡെസ്റ്റ് പേപ്പർ ഇടുമ്പോഴേക്കും വേണമെങ്കിൽ സോപ്പിട്ട് സോപ്പിട്ട് വേണമെങ്കിൽ ഒരു മാർക്ക് രണ്ട് മാർക്ക് അര മാർക്കൊക്കെ നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിച്ച് പറഞ്ഞ് വാങ്ങിച്ചെടുക്കാം പക്ഷെ ഈശോയോട് അങ്ങനെ ഒന്നും സാധിക്കില്ല കാരണം എന്താണ് ദൈവം അതിന്റെ ആ കറക്റ്റ് അതിൽ കൂടിയേ പോവുള്ളൂ അപ്പം നമ്മൾ സോപ്പിടണതിനു വേണ്ടിയാണ് അത് നമ്മൾ നേർച്ച കാഴ്ച വെക്കുന്നത് ഒരു തരത്തില് ആണ് എങ്കിലും അത് എന്താണ് നമ്മുടെ വിശ്വാസം അങ്ങനെയെങ്കിലും വളരണമെങ്കിൽ വളരട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഈശോ ഈശോദിനും ഒരു സ്വാതന്ത്ര്യം തന്നെയൊക്കെയാണ് പക്ഷെ അത് ആ സ്വാതന്ത്ര്യം മിസ് യൂസിങ് ചെയ്യാൻ തുടങ്ങി പുതിയ പുതിയ കാഴ്ചപ്പാടും ആചാരങ്ങളും ഒക്കെ വന്നു തുടങ്ങിയപ്പോഴേക്കും വിശ്വാസം അതിൽ കൂടി കയറി പ്രബലപ്പെടാനും തുടങ്ങി അപ്പൊ ഒരു ഒരു ആചാരം തുടങ്ങിയ പിന്നെ അതിന്റെ വാലയെന്ന് ഒരേ ആചാരങ്ങൾ വരും അതുപോലെ ക്രിസ്തീയ വിശ്വാസത്തിലും വെള്ളം ചേരാൻ തുടങ്ങി അതുപോലെ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങൾ പിന്നെ അനുഷ്ഠിക്കൽ മാത്രമായി ഇത് ഭക്തി ഇല്ലാതായി ഇപ്പൊ എന്താണ് എല്ലാത്തിനും ദൈവത്തിന്റെ മുമ്പിൽ കാഴ്ച സമർപ്പിക്കണം സമർപ്പിക്കരുതെന്ന് ആരും വചനം തന്നെ പറയുന്നുണ്ട് നിന്റെ സമ്പത്തിന്റെ ഒന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കണം പക്ഷെ അതിൻ്റെ മേല് ഏ ഞാൻ ആണ് ഇത് വലുതായിട്ട് കൊടുത്തത് അല്ലെങ്കിൽ എല്ലാവരെയാൾ മുന്തിയ സാധനമാണ് ഞാൻ കൊടുത്തത് എന്ന് കാണിച്ചുകൊണ്ട് ഞാൻ കർത്താവ് എന്ത് ചെയ്യും എല്ലാം തള്ളി പറയും അത് നമുക്ക് വ്യക്തമായിട്ട് ഭജനത്തിൽ കൂടി പറഞ്ഞത് വിധവയുടെ കാണിക്കയാണ് അല്ലെ വിധവയുടെ കാണിക്ക ദൈവം എല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അവിടെ ദേവാലയത്തിന്റെ പുറത്ത് ആരൊക്കെ എന്തൊക്കെ ഇടണം എന്നൊക്കെ ദൈവം കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഇട്ടവരുടെ തുട്ടുകളും ആ തൊട്ടിന്റെ വലുപ്പവും ചെറുപ്പമൊക്കെ ദൈവം കാണുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ആ വന്ന് ഇട്ട എല്ലാവരെയ പോലെ ഒരാള് വന്നിട്ടു അവർ ആരും ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഇടുന്ന സമയത്ത് പോലും വലിയ ഭാരമാണ് ഇതൊന്നും ദൈവത്തിന് ഇത് ഇത് ഇടുന്നത് ഒന്നും തന്നെ ആവുന്നില്ല എങ്കിലും എൻ്റെ കഴിവിന്റെ ഒരു പരമാവധി ഞാൻ അധ്വാനിച്ചതാണ് ഞാൻ ഇത് എന്നുള്ള ഉള്ളിലുള്ള വേദനയോടും ഏർ ഒരു ആഗ്രഹത്തോടും കൂടെയാണ് ഇട്ടത് ഇത്രേ തന്നെ അവിടെ ദൈവം ദൈവം അവിടെ സംസാരിക്കല്ലേ ഇട്ടമാത്രയില് അവിടെ വചനം പറയുന്നത് എന്താണ് ഈ ലോകം മുഴുവൻ ഇത് സുവിശേഷം എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെ എല്ലാം പ്രഘോഷിക്കപ്പെടും എന്നാണ് അപ്പോ ദൈവത്തിൻ്റെ ആ എളിമയോടുകൂടെയുള്ള സ്നേഹത്തോടുകൂടെയുള്ള സമർപ്പണം ദൈവം എത്രമാത്രം സ്വീകാര്യമാക്കുന്നു അതുപോലെ മറിയം തൻ്റെ കയ്യിലുണ്ടായ സർവ സുഗന്ധവും സുഗന്ധദ്രവ്യം കൊണ്ടുവന്ന് കാലുകഴിയപ്പോൾ അവിടെ വിമർശിക്കാൻ ആളുണ്ടായിരുന്നു അല്ലെ അതുപോലെ പാവികളുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങാരുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ എല്ലാം ദൈവം കാണുന്നത് എന്തായിരുന്നു ദൈവം അങ്ങനെയുള്ള അങ്ങനെ പോയിരിക്കുന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന് അറിയാം അവരുടെ ഹൃദയത്തിന്റെ മാറ്റവും ചിന്തകളിലുണ്ടായ പരിവർത്തനവും കാരണമാണ് ഈശോ അവിടെ കടന്നു ചെല്ലുന്നതും അവരെ അനുഗ്രഹിക്കുന്നതും പക്ഷെ അവിടെയും പിറുപിറുക്കാനും ശിഷ്യന്മാർക്ക് പോലും ഉണ്ടായിരുന്നു ഇപ്പോ ഏ എന്താണ് അന്തനായ ഭർത്തുമേസ് പറയുന്നുണ്ട് ദാവീദിന്റെ പുത്ര എൻ്റെ മേ എന്ന് പുറകെ ചെന്ന് ഏർ കണ്ണിണമ്പ അല്ലെങ്കിലും അവിടെ ചെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കും മിണ്ടാണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് ശകാരിക്കുന്ന ശിഷ്യന്മാരെ ഈശോയും അവിടെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ഈശോ എന്തു ചെയ്തു എന്ത് ചെയ്തു ആ യാചകനെ ദൈവം അടുത്തേക്ക് ഈശോ തന്നെ അടുത്തേക്ക് വന്ന് അനുഗ്രഹിച്ചതാണ് അല്ലെ അപ്പം ഓരോരുത്തരുടെയും ആ ലക്ഷ്യം അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ആ ചിന്തകള് ഓരോരുത്തരുടെയും ആ ബുദ്ധി കൊണ്ടുള്ള പ്രവൃത്തിയും ചിന്തകൾ കൊണ്ടുള്ള പ്രവൃത്തിയും ഹൃദയം കൊണ്ടുള്ള പ്രവൃത്തിയും ആത്മാർഥതയോടുകൂടെ സ്നേഹത്തോടെ എന്തെല്ലാം തരത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് ദൈവം നോക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആയിരിക്കുന്നതും എല്ലാം ദൈവം കാണുന്നുണ്ട് അവിടെയാണ് നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നത് ചിലപ്പോ നമ്മൾ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഉത്തരങ്ങൾ ദൈവം പടപടാന്ന് തരും ചിലപ്പോ നമ്മൾ പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥനയുടെ ഒരു എന്താണ് കൊടിയായി മാറും അല്ലെങ്കിൽ ഒരു കുന്തമായി മാറും അവസാനം ഈ കുന്തം നമ്മളുടെ ഈശോയുടെ ഹൃദയത്തിലേക്ക് കുത്തി പ്രവണത വരുന്ന എന്താണ് പ്രാർത്ഥിച്ചിട്ട് കേൾക്കുന്നില്ല ദൈവം അല്ലെ പ്രാർത്ഥിച്ച് 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 കേൾക്കുന്നില്ല ഇപ്പോൾ ഇപ്പൊ കുറെ ഇതായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന പള്ളികളിലാണെങ്കിലും ആരാധന ചപ്പലുകളിലാണെങ്കിലും നിയോഗങ്ങളുടെ ബക്കറ്റുകൾ എല്ലാം ഉണ്ട് പിന്നെ പള്ളികളിലാണെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്താനായിട്ടുള്ള ഒരു ബുക്ക് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത് തിങ്ങി നിറഞ്ഞു ഒരു ബുക്ക് കഴിയുമ്പോഴേക്കും ഇതൊക്കെ എന്തിനാണ് എന്തിനാണ് ഇതൊരു ട്രിക്കാണ് അല്ലേണ്ട ഇതൊരു ആത്മീയ ട്രിക്കാണ് എന്നുവെച്ചാ ആളുകളെ ആകർഷിക്കണം അല്ലേ ഈ നല്ല ഫ്ലവറിൽ എന്താണ് മണം ഉണ്ടാവും തേൻ ഉണ്ടാവും ഇത് തേനുകൾക്ക് എന്താണ് ഈ ഫ്ലവറുകൾക്ക് നല്ല കളർ വരാൻ കാരണം എന്താണ് എന്താണ് കാരണം ആകർഷിക്കുക ശരിക്കും പറഞ്ഞാൽ ഈ ലോകം ഒരു തരത്തില് താളം തെറ്റാതെ പിടിച്ചു നിക്കുന്നതിന്റെ കാരണം തന്നെ തേനീച്ചകളാ. പരാഗണം നടക്കണ്ടേ നമുക്ക് ഭക്ഷണം തന്നെ എങ്ങനെയാ ഈച്ചകള് വഴിയാ. അല്ലേ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈച്ചകളുടെ ഒരു ജോലി കൃത്യമായി നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് യഥാർത്ഥത്തില് ഈ പരാഗണം നടന്നില്ലെങ്കിൽ നമുക്ക് ഇതുണ്ടാവില്ല ഫുഡ് കിട്ടൂല അപ്പോ ഈ പറയാ ഈച്ചകളാണ് ഈ നമുക്ക് ഭക്ഷണം തരാനായിട്ട് ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വലിയ ഒരു ജീവികൾ ഏറ്റവും ചെറിയതാണെങ്കിലും അവരുടെ ഡ്യൂട്ടി ഏറ്റവും വലുതാ. ഈ ജീവ ഏർ നമ്മളുടെ ഈ പ്രകൃതിയുടെ ഒരു വലിയ ഒരു പാർട്ട് അവരുടെ കയ്യിലാണ് ഇവർക്കൊരു ഒരു നാശനഷ്ടം സംഭവിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ കൂടി പോകും അപ്പൊ അവരുടെ അധ്വാനവും അവരുടെ ആ ജോലി തന്നെയാണ് ദൈനീച്ചകളുടെ കൃത്യത എല്ലാം നല്ല കൃത്യമായിട്ടാണ് ചെയ്യുന്നത് അതുപോലെ അവരുടെ ജോലി അവർ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നു. അന്ന് നമ്മള് കൃത്യമായിട്ട് ചെയ്യാത്ത കൊണ്ട് നമുക്ക് വീടുകളിൽ എന്തില്ല ഭക്ഷണമുണ്ട് ഭക്ഷണമാണോ മനുഷ്യർക്ക് വേണ്ടത് ഏ എന്തിനാ വേണ്ടത് ഏ സമാധാനം അല്ലേ നമ്മളെന്തൊക്കെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല നമുക്ക് വീട്ടിൽ അത്യാവശ്യം നമുക്ക് സമാധാനമാണ് വേണ്ടത് നമ്മൾ എത്ര നല്ല ഫുഡുണ്ടാക്കി വെച്ചാലും അന്നൊരു കലഹം ഈ ഇപ്പൊ ഭക്ഷണമെല്ലാം തൊട്ട് നോക്കാൻ പോലും നമുക്ക് തോന്നൂല്ല അല്ലെ ഞങ്ങളൊരു കസിന്റെ വീട്ടില് അന്ന് ഞങ്ങള് എല്ലാവരും കൂടി അതൊന്നൊരു ഓണമായിരുന്നു അന്ന് ഞങ്ങള് വീട്ടിൽ നിന്ന് എല്ലാരും പോയി പോയി അപ്പൊ അവിടെ ഒരു പ്രശ്നം ഞങ്ങളിപ്പൊന്ന് വല്യ മീ മീൻകറി മീനായിരുന്നു മീൻ ഞാനാ വെച്ചത് കറിയൊക്കെ നല്ല നല്ല രസം കറിയൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ച് തിന്നാനിങ്ങനെ കൊതിച്ച് വിശന്നും അല്ല അങ്ങോട്ട് എല്ലാ പണിയും കഴിഞ്ഞപ്പോഴേക്കും ഒരു നേരമായി രണ്ടര മണിയായി വിശന്ന് പൊരിഞ്ഞിരിക്കുന്നതാണ് അപ്പോഴാണ് ഒരു പ്രശ്നം അങ്ങോട്ടുണ്ടായത് അപ്പൊ തന്നെ ഞങ്ങൾ വണ്ടിയെടുത്ത് എല്ലാവരും വീട്ടിലോട്ട് തിരിച്ചു പോന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ആഘോഷിച്ചു ഓണം ആണതിന്റെ പേരിലല്ല ആ എല്ലാരും കൂടി ഒന്ന് കൂടിയതാണ് അപ്പോ അവിടെ ആ ഒരു പ്രശ്നം പ്രതിസന്ധി കലഹം വന്ന് കയറിയപ്പോഴേക്കും വളരെ പെട്ടെന്നാണ് നമ്മുടെ അന്നേരം ഉണ്ടായ ഫുഡും ഈ ഭക്ഷണം ഇപ്പോ എല്ലാവർക്കും കൂടി ഉണ്ടാക്കിക്കൊണ്ട് ഒരുപാടുണ്ടായിരുന്നു കറികളാണെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു ഇതവസാനം വെറും ഏർ എന്താണ് അത്രയും വൃത്തികെട്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഭക്ഷണത്തെ കാണാനും ചിന്തിക്കാനും ആ വീട് തന്നെ നമുക്കൊരു വേദന ഇന്നും ഓർക്കുമ്പോൾ ഭയങ്കര വേദനയാണ് അപ്പൊ എന്താ നമ്മൾ എത്ര ആഘോഷിച്ചാലും എത്ര ആനന്ദിച്ചാലും എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു ചെറിയൊരു വിഷം മതി നമ്മുടെ എല്ലാം നശിഞ്ഞു പോകാൻ അപ്പോ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ദൈവകൃപം നിലനിർത്തണം എന്നുള്ള കാര്യം നമ്മളുടെ ഉത്തരവാദിത്വത്തിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം ദൈവകൃപയുമായിട്ട് ഒരു ഐക്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ അതിന് നമുക്ക് ചിലപ്പോൾ ദൈവം മനപ്പൂർവ്വം ഇങ്ങനെ ഇങ്ങനെട്ട് ചവിട്ടി തേക്കാനായിട്ട് തയ്യാറാകും പക്ഷെ നമ്മള് ദൈവത്തോടും മനുഷ്യരോടും ഒരുപോലെ മല്ലടിക്കാനിടയാവും അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം ഞങ്ങൾക്ക് പോറടിക്കരുത് അതുകൊണ്ട് കൂടി അതായത് ഒരു കൊച്ചി ഒരു കൊച്ചി ഒരു പാവപ്പെട്ടൊരു തെരുവിൽ ഒരു കൊച്ചി അപ്പൊ അവൻ അവന്റെ ചെരുപ്പിന്റെ വള്ളി കൊട്ടിപ്പോയിട്ട് അവൻ അത് ശരിയാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കണായിരുന്നു അപ്പൊ അപ്പൊ അവൻ അതിങ്ങനെ ചെയ്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവന്റെ പ്രായമൊക്കെ തന്നെ ഉള്ള ഏകദേശമുള്ളൊരു കൊച്ച് അവന്റെ അപ്പന്റെ കൈ പിടിച്ച് ഇങ്ങനെ വേഗത്തിൽ പോണേ ട്രെയിൻ കിട്ടാൻ വേണ്ടി ട്രെയിൻ കിട്ടാൻ പോകുമ്പോഴേക്കും അവന്റെ കാലിൽ നിന്ന് ഷൂസ് ഊരി പോവും ഓ ഷൂസ് ഉരി പോകുമ്പോഴേക്കും അവൻ്റെ ഇവന്റെ ഏകദേശം അവൻറെ കണ് വെട്ടത്ത് കാണുന്ന രീതിയിലാണ് ആ ഷൂസ് വന്ന് കിടക്കുന്നത് ഇവരിങ്ങനെ കവർ ചെയ്ത് പോണതൊക്കെ അവൻ കാണുന്നുണ്ട് അപ്പൊ ഇവനത് കാണുന്നുണ്ട് അപ്പൊ അവൻ അവർ പെട്ടെന്ന് അവൻ ഏർ ഇങ്ങനെ കടന്നു പോകുമ്പോഴേക്കും ഓ മറ്റേ അപ്പന്റെ കൂടെ പോണ കൊച്ചു ട്രെയിൻ കയറി ട്രെയിൻ ആണെങ്കിൽ മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഇവൻ വേഗം ഏ ഇത് ഷൂസ് എടുത്തിട്ട് ഓടുന്നുണ്ട് അവൻ ആദ്യം ഷൂസ് കൈ പിടിച്ചപ്പോഴേക്ക് അവന് ഭയങ്കര സന്തോഷമായി കാരണം അവന്റെ കയ്യിൽ ഇങ്ങനെ ചെരുപ്പ് പൊട്ടി പൊട്ടി ആ ഇഞ്ചപ്പൊരി പോയ ഷൂസാ അപ്പൊ അവനത് ഉം എടുത്തിട്ട് ഒന്ന് ഭയങ്കര സന്തോഷത്തോടെ അവൻ അത് നോക്കി അവന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് അത് സ്വീകരിച്ചിട്ട് അവനത് ഏഹ് അവന്റെ ഉടമസ്ഥ ഷൂസിന്റെ ഉടമസ്ഥ കൊടുക്കാൻ വേണ്ടി അവർ ഓടി പരമാവധി അവർ ഓടുന്നുണ്ട് ഭയങ്കര സ്പീഡിൽ പക്ഷെ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഫാസ്റ്റ് ആയി അപ്പൊ അവൻ ട്രെയിൻ നിൽക്കുന്ന മറ്റേ ഒരു കാലയിൽ മറ്റേ ഷൂസ് ഇട്ടിട്ടുണ്ട് അപ്പൊ അവരുടെ വേഗം വാ വേഗം വാന്ന് പറയുന്നുണ്ട് പക്ഷെ എത്തിക്കാൻ പറ്റിയില്ല അപ്പൊ അവന് ഭയങ്കര സങ്കടമായി അപ്പൊ അവന് എന്നിട്ട് അവൻ എറിഞ്ഞിട്ട് കൊടുക്കുന്നു എറിഞ്ഞിട്ട് കൊടുത്തിട്ടും എത്തിയില്ല അവന്റെ ആ നിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് അത് താഴ്ത്ത് വീണു. അപ്പൊ അവന് ഈ എറിഞ്ഞിട്ട് കൊടുത്ത ഈ പാവപ്പെട്ട കൊച്ചിന് ഭയങ്കര വിഷമവും സങ്കടവും വന്നു കാരണം അവനത് കിട്ടിയില്ലല്ലോന്ന് ഓർത്തിട്ട് അപ്പൊ ആ ഇവനാണെങ്കി ഓടി വിഷമിച്ച് ത്തിരി നീങ്ങി ഒരുപാട് നീങ്ങി അപ്പൊ അവൻ അവിടെ നിന്നിട്ട് ഈ മറ്റേ കാലയിൽ ഷൂ ഇട്ടിട്ടുണ്ട് അവൻ അത് എന്ത് ചെയ്ത് എടുത്ത് എറിഞ്ഞ് ഇവൻ ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്തു അപ്പോ എന്താ രണ്ടുപേരുടെയും ആ നിഷ്കളങ്കമായ ഒരു പ്രവൃത്തി അതായത് ആ രണ്ടുപേരും കുറ്റക്കാരും അല്ല അന്ന് നിസ്സഹായരുമാണ് പക്ഷെ അവരുടെ പരസ്പരം ഉണ്ടായിരുന്ന ആ ഒരു എന്താണ് ദൈവീക നന്മ ഈ ദൈവിക നന്മയെ ഏർ വെളിപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മുടെ ഇളിമയുടെ ജീവിതത്തിൽ നിന്നാണ് അവൻ്റെ ആ അവന് വേണമെങ്കിൽ അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ പണക്കാരം കൊച്ചു അവന് ആ പോയാലും വേറെ കിട്ടും എന്ന് അവന് വിചാരിച്ചാ മതി എന്തിനാ നമ്മളെ റോഡിൽ എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നു ഇതൊന്നും എൻ്റെ പുറകെ ഓടേണ്ട കാര്യൊന്നുമില്ല പക്ഷെ അവന്റെ ഉള്ളിലുണ്ടായ ആ ഒരു നിസ്സഹായതയുടെ എളിമയുടെയും ജീവിതം അവന് ഉണ്ടായിരുന്നുകൊണ്ട് അവനത് അവന് കിട്ടനിയായിട്ട് കണ്ട സാധനം അല്ല പുത്തശു അവൻ എന്നിട്ട് അത് എടുത്തു ഓടി അവന് കൊടുക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും കിട്ടിയില്ല പക്ഷെ അവനത് അവനു കൊടുക്കാൻ പറ്റാന്നുള്ള ഒരു വിഷമവും സങ്കടവും ഉണ്ടായിരുന്നു പക്ഷെ അവൻ എന്ത് ചെയ്തു മറ്റവൻ അത് അവൻ്റെ കയ്യിലുണ്ടായ ഷൂ എന്തായാലും എനിക്ക് ആ ഷൂ കിട്ടിയില്ലെങ്കിൽ പിന്നെ അവന് ഒറ്റക്കാലിൽ ഷൂ ഇട്ട് കാര്യമില്ല അവനെങ്കിലും ഇടട്ടെ എന്നുള്ള രീതി അവൻ തിരിച്ചു കൊടുത്തു അപ്പോ ഇത് കണ്ടിട്ട് ഒരുപാട് എനിക്ക് ഇങ്ങനെ ചിന്ത വന്നു കാരണം ഇത്രയും ചെറിയ കൊച്ചുങ്ങളുടെ ഉള്ളിലിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ എളിമയുടെയും നിഷ്കളങ്കതയുടെയും ആ സ്നേഹത്തിന്റെയും പുണ്യം നന്മയായിട്ട് പുറത്തേക്ക് വരും അപ്പൊ നമ്മുടെ ഉള്ളില് അതായത് നമുക്ക് ഒത്തിരി അവസരങ്ങൾ ഓരോ ദിവസവും ദൈവം തരുന്നുണ്ട് ഒരു ദിവസം നമുക്ക് തരുന്ന അവസരങ്ങള് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റും പക്ഷെ അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മള് ക്യാച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസത്തില് നഷ്ടങ്ങൾ ഒരുപാടുണ്ടാവും അപ്പൊ ഈശോ ആഗ്രഹിക്കുന്ന എന്താണ് ഈശോ ആഗ്രഹിക്കുന്ന എന്താണ് ഏർ ഉയർത്തണം എന്നാണ് അല്ലേ ദൈവം നമ്മളെ ഉയർത്തണമെന്നാണ് നമ്മൾ ഉയർത്താൻ നമ്മൾ ഉയർത്താൻ ഈശോ ആഗ്രഹിക്കുന്ന അനുസരിച്ച് നമ്മൾ കൂടി ആഗ്രഹിച്ച് അധ്വാനിക്കാതെ എങ്ങനെ ഉയർത്താൻ പറ്റും അല്ലേ ഒരിക്കലും ഉയർത്താൻ പറ്റും നമ്മൾ കൂടി ആഗ്രഹിക്കാതെ അധ്വാനിക്കാതെ ഒരിക്കലും ഉയർത്താൻ പറ്റില്ല ഇത് ഇന്ന് നമുക്ക് ഈശോ നൽകുന്ന ദൈവ വചന ഭാഗം മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തില് മുപ്പത്തിനാലാമത്തെ തിരുവചനം നീ ദൈവരാജ്യത്തിൽ നിന്നും അകലെയല്ല ആ വചനൊന്ന് വായിക്കാവോ മർക്കോസിന്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തില് മുപ്പത്തിനാലാമത്തെ തിരുവചന വേഗം വായിക്കാൻ അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു അതിനു മുമ്പ് വായിക്കാം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്നും അകലെയല്ല പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല ആ ഓക്കെ അപ്പൊ അതിന്റെ മുമ്പുള്ള വചനവും കൂടി പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവുള്ളൂ അല്ല നിയമഞ്ചൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ അവിടെ നേകനാണെന്നും അവിടെ അതായത് ആ എന്താണ് ഒരു വ്യക്തി പ്രധാന കൽപ്പനയായി ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട കാര്യം അപ്പൊ സുപ്രധമാ സുപ്രധാനമായ കൽപ്പന ഏതെല്ലാമാണെന്ന് ിയമജൻ വന്ന് വിവാദം കേട്ടു അവൻ നന്നായി ഉത്തരം പറയുന്നു എന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രതിഫലിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നിന്റെ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന ശ്രദ്ധിക്കണം നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നും ഇല്ല ഇപ്പൊ ഈ ഈ മുപ്പത്തിയൊന്നാമത്തെ വാക്യമാണ് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ ആ കാര്യം അല്ലേ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അപ്പൊ കൊച്ചിന്റെ കാര്യം പെട്ടെന്ന് ആഹ് ഞാനത് കണ്ടന്നു തുടങ്ങി നിങ്ങളോട് അത് പറയണമെന്ന് ഭയങ്കര ഒരു ഹാങ്സൈറ്റി ആയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഹൃദയസ്പർശിയായിരുന്നു എന്താ കാര്യം നിന്നെപ്പോലെ തന്നെ അപ്പൊ അവൻ എന്തോ ഒരു അവന് ചെരുപ്പില്ല അവൻ തെരുവിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കൊച്ചാണ് പക്ഷെ അവന്റെ മുമ്പിൽ കൂടി കടന്നു പോയവന്റെ ഷൂസ് ഊരി അവൻ അതൊന്നും ശ്രദ്ധിക്ക അവന്റെ ദാരിദ്ര്യമോ ദുഃഖമോ ഒന്നും ഓർക്കാതെ അവൻ സർവ്വശക്തിയും എടുത്ത് അവന്റെ കാല ചെരുപ്പ് പോലും ഇല്ലാണ്ടാണ് ഓടുന്നത് അതെന്താ ആ ഷൂസ് അവന്റെ കൈ കൊണ്ട് കൊടുക്കാൻ പക്ഷെ അത് ഏർ സാധിക്കാതെ പോകുമ്പോ അവൻ അവന്റെ ഓട്ടവും വെറുതെ ആകുന്നു അവന്റെ അധ്വാനവും അവന്റെ ആഗ്രഹവും വെറുതെ ആയി പോകുന്നു പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു അവന് ദൈവം ആ ഷൂസ് തന്നെ കൊടുക്കുകയാണ് എന്താ കാര്യം നിന്നെ പോലെ തന്നെ അതായത് അവന് വേണമെങ്കിൽ ഒരു കേസ് എല്ലാവരും കണ്ടു വിട്ട് എന്തോരം ആളുകൾ ഇങ്ങനെ കേറി ഇറങ്ങി നടന്നു പോണ് പക്ഷെ അവനൊന്നും അതല്ല അവനെ അവനെ പോലെ അവന് അവനെ സംബന്ധിച്ച് ഇപ്പൊ ഈ ആ കൊച്ചിനെ സംബന്ധിച്ച് ആ ഷൂസ് അല്ലെങ്കിൽ വേറെ ഷൂസ് കിട്ടും പക്ഷെ അവനതല്ല ഉദ്ദേശിക്കുന്നത് എന്താണ് അവനില്ലാത്തത് അവന് നഷ്ടപ്പെട്ടതും ആ ബുദ്ധിമുട്ട് അവൻ അവനുള്ളിൽ കരുതി വേദന മറ്റുള്ളവരുടെ മിസ്സിങ് മറ്റുള്ളവർക്ക് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് അവനുണ്ടാവിയ വേദന കൊണ്ടാണ് അവനതെടുത്ത് ഓടിയത് അല്ലെ നമ്മൾ ആലോചിച്ചാൽ മതി നമുക്ക് എത്രയോ ദാനങ്ങൾ കൃപകൾ ഒത്തിരി കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിലപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് എപ്പോഴൊന്നും അങ്ങനെ ഓർമ്മ വരാറില്ല ആക്ച്വലി സത്യം പറയാനുള്ള ചില സമയത്ത് വീട്ടില് ഭക്ഷണം കഴിക്കണ കാര്യത്തില് എന്തെങ്കിലുമൊക്കെ കുറവും ഒക്കെ പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾ കഴിക്കണ ഭക്ഷണത്തിൽ നിങ്ങൾ കുറ്റം പറയാതെ കഴിക്കുക അത് നിങ്ങൾക്ക് ഒരു ആരോഗ്യത്തിന്റെ മേഖലയിലും അനുഗ്രഹത്തിന്റെ മേഖലയിലും അത് ഈ ഭക്ഷണം കിട്ടാതെ ഈ സമയം മരിച്ചു വീഴുന്ന കുറെ മനുഷ്യരുണ്ട് വിശന്ന് കൊഴിഞ്ഞിരിക്കുന്ന മനുഷ്യരുണ്ട് ഒരു നേരം ഒരാഴ്ച കൊണ്ട് ഭക്ഷണം കിട്ടാത്ത മനുഷ്യരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ വെച്ച് നോക്കുമ്പോ നമ്മൾക്ക് കിട്ടിയ ഇച്ചിരി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കൊറവുണ്ടെന്ന് മനസ്സിലാക്കി തന്നെ മിണ്ടാതിരുന്ന് കഴിക്കി അത് അത് എന്നിട്ട് നല്ല രീതിയിൽ അത് പ്രസെന്റ് ചെയ്യുമ്പോഴേക്കും ആ കുറവിനെ അടുത്ത പ്രാവശ്യം നമുക്ക് നിർത്താൻ പറ്റും ഇത് വായിലോട്ട് വെക്കണേന് മുമ്പ് തന്നെ കുറ്റം പറയാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ഒരു എന്താണ് വെച്ചാൽക്കും കുഴപ്പം ഏഹ് കുഴപ്പം കിട്ടിയാക്കും കുഴപ്പം എല്ലാവർക്കും കുഴപ്പം അപ്പൊ ഭക്ഷണം ഒരു വിഷമായി മാറാൻ സാധ്യതകള് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുക അല്ലെ നമ്മുടെ ഉള്ളിൽ അത് അതൊരു ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം നമുക്ക് തരില്ല അപ്പൊ എന്തുപറ്റും അപ്പൊ അതിൽ കൂടി ഒരു നെഗറ്റീവ് എനർജിക്ക് കടന്നു വരാനുള്ള ഒരു അവസരമുണ്ട് അപ്പൊ എന്തുപറ്റും നമ്മള് നമ്മൾ മനഃപൂർവ്വം വേദനിപ്പിക്കാനിടയാക്കുന്ന നമ്മുടെ ഓരോ വാക്കും നമ്മളെ തന്നെയാണ് കൊല്ലണത് അല്ലെ ആലോചിച്ച് നോക്കിയേ നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മളെ തന്നെ ആദ്യം കൊന്നിട്ടാണ് അടുത്ത ആളിലേക്ക് കൊല്ലാൻ വേണ്ടി ഓടണത് ഇത് കഴിഞ്ഞ ദിവസം ഈശോ പറഞ്ഞ ഒരു അത് ഞാൻ പറയാൻ വിട്ടുപോയി അതായത് ആദ്യം നമ്മൾ ഒരാളെ വഞ്ചിക്കുമ്പോ ഒരാളെ അവിശ്വസത കാണിക്കുമ്പോ ഒരാളോട് എന്താണ് എന്ത് എന്ത് ദ്രോഹവും ചെയ്യുമ്പോ ശരിക്കും ആദ്യം ആരോടാ ചെയ്യണത് തന്നെ ആദ്യം നമ്മളെ തന്നെ ആക്രമിച്ചിട്ടാണ് അത് അവരിലേക്ക് എത്തണത് അത് പക്ഷെ ആരും ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം അവസാനം എന്താണ് നമ്മള് നമ്മൾക്ക് സ്വാർത്ഥത വരുന്നുകൊണ്ടാണ് നമ്മള് നമ്മളുടെ സ്വാതന്ത്ര്യം കൂടി ഉപയോഗിച്ച് നമ്മുടെ ആത്മാവിനെ ഭീകരമായി ആക്രമിക്കും പക്ഷെ നമ്മൾ ആദ്യം നമ്മളെ തന്നെ ആക്രമിച്ച് നശിപ്പിച്ചതിന് ശേഷമാണ് നമ്മള് മറ്റുള്ളവരെ ആക്രമിക്കാൻ നമ്മുടെ നാവ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ജീവിതം കൊണ്ടോ ഇടയാക്കുന്നത് ഇതാരും ശ്രദ്ധിക്കാറില്ല ആര് ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് നിന്നെപ്പോലെ തന്നെ എന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാൾ വലിയൊരു കല്പനയില്ല അപ്പൊ നിന്നെ പോലെ തന്നെ എന്ന് പറയുമ്പോ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കില് സഹായിക്കണമെങ്കില് കരുതണമെങ്കിൽ എന്നെ ആദ്യം കരുതണം അല്ലെ എന്നെ ആദ്യം സ്നേഹിക്കണം എന്നെ ആദ്യം കരുതണം എങ്കിൽ മാത്രമേ ഇത് ഒരു വ്യക്തമായ കൂടെ നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ പറ്റൂ അപ്പൊ എന്താണ് ഇത് എല്ലാ ഇതെന്താ പറയുന്നത് ഇത് എല്ലാ ദഹനബലികളെക്കാളും യാഗങ്ങളെക്കാളും മഹനീയമാണെന്ന് അങ് പറഞ്ഞത് സത്യമാണ് അതായത് നമ്മൾ ദൈവത്തെ ഭയങ്കരമായ സ്നേഹത്തിലോ നമ്മൾ ഭയങ്കര ഐക്യത്തില്ല പക്ഷെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ സിറ്റുവേഷനുമായിട്ട് യാതൊരു തരത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നിരന്തരം നമ്മളെ വെട്ടി നുറുക്കി വെട്ടി നുറുക്കി ബാഗിലാക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇത് നമ്മൾ അറിയുന്നില്ല നമ്മൾ അറിയാതെ നമ്മൾ ചെയ്ത് ഇങ്ങനെ നട എത്ര കാലം നമ്മൾ നമ്മളെ തന്നെ വെട്ടി നുറുക്കും വർക്കും മരണം വരെ നമ്മൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും എന്നിട്ട് നമ്മൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നിട്ട് നമ്മൾ നമ്മൾ ഒരുപാട് പുണ്യങ്ങള് ചെയ്യും പക്ഷെ എന്ത് പറ്റുന്നു മറ്റുള്ളവരുടെ നന്മയെ കുറിച്ച് നമുക്ക് ഒരു കരുതലുണ്ടെങ്കിൽ ഇപ്പം പലപ്പോഴും നമ്മള് സാധാരണ വീടുകളിൽ ഉണ്ടാകുന്ന കാര്യമാണ് ഞാനിപ്പോ എനിക്ക് ചില സമയം ഞാൻ വിട്ടുകളിയും കാരണം ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ടാവശ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു ചിലപ്പോ ഒരു വർഷം മുഴുവൻ പറഞ്ഞാലും അനുസരിക്കാതെ വരുന്ന ചില കേസുകൾ ഉണ്ടല്ലോ പിന്നെ നമ്മൾ മട് മടുപ്പാവും പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇഷ്ടീർക്കും പക്ഷെ ഇതുവഴി നമുക്ക് എന്താ കിട്ടുന്നത് നീ അവരോട് പറയുക എന്നുള്ള വാക്ക് ഇഷ പറയണ്ടേ സെക്കൻഡിലെ രണ്ടാമതിയായി നീ അവരോട് പറയുക അവരനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും എന്താണ് അധിക്കാരികളുടെ ഭവനമാണ് ധിക്കാരികളുടെ സ്വഭാവമാണ് പക്ഷെ നീ അത് പറയുക ഇതെന്താണ് അവരെ സഹായിക്കാൻ ദൈവം നമ്മളെ ചിലപ്പോ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മള് ഓ വയ്യ മടുത്തു പറഞ്ഞു പറഞ്ഞു മടുത്തു എന്ന് പറഞ്ഞാലും റിമൈൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാണ് അല്ലെ അത് പാപത്തിനായാലും പാപ സാഹചര്യത്തിൽ നിന്നാണെങ്കിലും പ്രലോഭനത്തിൽ നിന്നാണെങ്കിലും എന്ത് ചെയ്യണം നമ്മള് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോ കുഞ്ഞുങ്ങളോട് പറയുന്ന പോലെ തന്നെ വലിയ ആൾക്കാരോടും അതേ അവസ്ഥയെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ കൊച്ചാണോ എന്ന് ചോദിക്കും ഞാൻ ഞാനിപ്പോ വലുതായി എൻ്റെ മൂത്തമ്മൻ പറയുന്ന ആരും ഞാൻ കുഞ്ഞു പാവേന്നുമല്ല ഞാൻ വലുതായി എന്നൊക്കെ പറയും അപ്പൊ എന്താണ് അവർക്ക് ആ ഒരു ചിന്ത ചിന്തപ്പാട് വരാത്തോടത്തോളം കാലം നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർക്കൊരു അസ്വസ്ഥതയാണ് പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ആര് ചോദിക്കും ആ തമ്പുരാൻ ചോദിക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് ആര് കേൾക്കുന്നുണ്ട് ദൈവം കേൾക്കുന്നുണ്ട് അല്ലേ? അവിടെയാണ് നമുക്ക് പിടിവലി ഇല്ലാതെ നമുക്ക് സ്വസ്ഥയോടെ ഇരിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ അതിനു വേണ്ടി പരിത്യാഗം ചെയ്തിട്ടുണ്ട് കർത്താവെ എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ ബാക്കി നീ ഏറ്റെടുത്തോളണം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് അവിടെ ഒരു ദൈവിക ഇടപെടൽ ആ മക്കളിൽ ആ ജീവിതങ്ങളിൽ ആ കുടുംബങ്ങളില് അല്ലെങ്കിൽ ആ സമൂഹങ്ങളിൽ സഭയിലൊക്കെ നടക്കും ഉറപ്പായിട്ട് നടക്കുക അങ്ങനെയല്ലേ വിശുദ്ധരുടെ ഒക്കെ വിശുദ്ധ ചരിത്രങ്ങളില് അവരുടെ ജീവിത ചരിത്രങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഓരോ സ്ഥലങ്ങള് ഓരോ ഏർ മക്കള് ഓരോ ആത്മാക്കളെ ഒക്കെ നേടിയെടുത്തത് എങ്ങനെയാ ദൈവത്തിന്റെ ആ ആഗ്രഹപ്രകാരം അധ്വാനിച്ച് മുന്നേറിയത് കൊണ്ട് തന്നെയാ അല്ലാതെ ആരും അവരവരുടെ കഴിവിന്റെ ശക്തി മാത്രം ആശ്രയിച്ചു കൊണ്ടല്ല പലപ്പോഴും പല വിശുദ്ധ പൗസ്റ്റീന ഡയറി മാത്രം ഞാൻ കൂടുതലും മുഴുവനായിട്ട് വായിച്ചിട്ടുള്ളൂ അതിൽ പൗസ്റ്റീന ഒരുപാട് പ്രാവശ്യം ദൈവത്തോട് മല്ലടിക്കുന്നുണ്ട് എന്നാ എനിക്ക് മടുത്തു എനിക്ക് ഞാൻ ഈ ഉടുപ്പൂരി പോവാണ് അതുപോലെ എനിക്ക് ഈ ഒരു അവസ്ഥ എനിക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് കാരണം അതുപോലെ പ്രതിസന്ധികളാണ് ആ പ്രതിസന്ധികളുടെ നടവിക്കൊണ്ട് നിർത്തിയിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് പക്ഷെ കറുത്ത പറയുന്നത് നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും അപ്പൊ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് എന്ത് ചെയ്യാനും നമുക്ക് വിജയം അതായത് പ്രതിസന്ധികളും പ്രശ്നങ്ങളുടെ നടവി കൂടി പോകുമ്പോഴാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ മറ്റുള്ളവർക്കും നമുക്കും വ്യക്തിപരമായിട്ടും ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ അവിടെയാണ് ആ ദൈവത്തിന്റെ രാജ്യം കൂടെ ഉണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് ഈശോ ഇവിടെ പറയുന്നത് ഇത് ഈ വ്യക്തി ആ ബോധപൂർവം മനസ്സിലാക്കിയൊരു കാര്യം അതായത് ഈ വ്യക്തി പറയുന്നത് ീശോ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് വളരെ ക്ലിയർ ആണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ആണ് ഈശോയോട് ഇങ്ങനെ ചോദിച്ചത് ഏതാണ് സുപ്രധാന കൽപ്പന എന്ന് പറയാൻ ചോദിക്കുന്നത് അപ്പോ ഈശോ പറഞ്ഞു കൊടുക്കുന്ന ആ കൽപ്പനയുടെ ഉള്ളടക്കം ആ വ്യക്തി മനസ്സിലാക്കിയപ്പോൾ കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട് അതായത് ഈശോയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചതല്ല എന്ന് ഈശോയ്ക്കും അറിയാം കുറെ പേര് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന് ചോദിക്കുന്നുണ്ട് കുടുക്കില്ലാക്കാൻ വേണ്ടി പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചോദിക്കുന്നത് ഇവന് ഒരു നിയമപണ്ഡിതനാണ് വന്ന് ചോദിക്കുന്നത് പക്ഷേ നിയമപണ്ഡിതൻ കൃത്യമായിട്ട് ഈശോയെ വിലയിരുത്താൻ വേണ്ടി കൂടിയാണ് അപ്പൊ ഈശോ പറയുന്ന കാര്യം കൃത്യമായിട്ട് ആ വ്യക്തി അത് ഉൾക്കൊള്ളുകയും അങ്ങനെ ജീവിക്കുന്ന ചെയ്തുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ പറയുന്നത് നിയമം പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി ആ ഇവയൊക്കെ വലിയ ഒന്നുമില്ല നിയമൻ നിയമജൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ അവിടെ ഏകനാണെന്നും അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നത് തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെക്കാളും യാഗങ്ങളെക്കാളും അഹനീയമാണെന്ന് അങ്ങ് പറഞ്ഞതും സത്യമാണ് അത് അതിനോട് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യണം മനസ്സിലായി അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്തെല്ലാം കേൾക്കുന്നത് ഇത് കഴിയുമ്പോ നിങ്ങളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ മറന്നു പോയാൽ ഹൃദയത്തിലേക്ക് എത്തിയിട്ടില്ല അതെവിടെയോ വന്ന് തങ്ങി നിന്നു അത് നമ്മുടെ ബുദ്ധിയിലേക്കോ നമ്മുടെ ആന്തരികമായ ചിന്തകളിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ ഈ വ്യക്തി അങ്ങനെയല്ല നിയമപണ്ഡിതനായിരുന്നു എങ്കിലും ആ വ്യക്തി ഹൃദയപൂർവ്വത ഗ്രഹിച്ചുകൊണ്ട് അത് ആണെന്ന് മനസ്സിലാക്കി അത് ജീവിക്കുവാനുള്ള ഒരു അധ്വാനത്തിലും കടന്നു പോവാണ് അപ്പോ ആ ഈശോ ആ വ്യക്തിയോട് ഇങ്ങനെ പറയാ പറയാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു എന്താ പറയുന്നത് നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല ആ വെറുതെ വെറുതെ ആർക്കും ഒരു ഓഫറും കൊടുക്കാറില്ലെന്ന് ഞാൻ പലപ്പോഴും പറയാറില്ലേ നമ്മളെ ടെസ്റ്റ് ചെയ്യും നമ്മളും ദൈവത്തെ ടെസ്റ്റ് ചെയ്യാം നമ്മളെ ദൈവം ടെസ്റ്റ് ചെയ്യുമ്പോ നമ്മളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തെ ടെസ്റ്റ് ചെയ്യാം അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്ക് ഒത്തിരി ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഞാൻ വലിയ ആ വിശുദ്ധിയെ ഞാൻ പലപ്പോഴും ചിലപ്പോ എനിക്ക് പറയും എനിക്കത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷതുമാറ്റി തരാം ചില പാട്ടുകള് ട്യൂണുകള് വേർഡ്സുകള് അതുപോലെ ഭക്ഷണങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഒത്തിരി കാര്യങ്ങളിൽ അങ്ങനെ ദൈവം ഇടപെട്ടറുണ്ട് കാരണം നമ്മൾക്ക് ദൈവരാജ്യത്തിനോട് ഒരു ദാഹം വരുമ്പോ ദൈവത്തിന്റെ രാജ്യത്തിൽ ആയിരിക്കുന്ന മക്കളോട് ദൈവത്തിനും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാകാൻ ദൈവം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പം എന്താണ് ഈശോ ആഗ്രഹിക്കുന്നത് രണ്ട് കൽപ്പന മാത്രം അനുസരിച്ചാൽ മതി ആദ്യത്തെ കൽപ്പനക്കാണ് നമുക്ക് എപ്പോഴും വീഴ്ച ആദ്യത്തെ കൽപ്പന വീഴുന്നത് കൊണ്ടാണ് രണ്ടാമത്തെയും പിന്നെ ബാക്കി എട്ടും പത്തും കൽപ്പനകളൊക്കെ വളരെ പെർഫെക്റ്റോടുകൂടെ നമ്മൾ വീണ് പോണത് ഏർ അപ്പൊ ഈ ഒന്നാമത്തെ കൽപ്പന പൂർണ്ണ കൂടെ ദൈവത്തെ സമീപിക്കാനും സ്നേഹിക്കാനും ആ ആ ശക്തിയിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനൊക്കെ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ലോകത്ത് എന്താണ് വിജയികളാണ് അല്ലെ വിക്ടോറിയസ് ആണ് നമ്മള് വിക്ടോറിയ എന്ന് പറയുന്ന പോലെ നമ്മൾ വിജയികളാണ് പക്ഷെ നമുക്ക് അതിലേക്ക് എത്തുക ആ ഫസ്റ്റ് കല്പനയാണ് ഇന്ന് ലോകം മുഴുവനും ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അതില് ഈ ഒരു ഒറ്റ കൽപ്പനയെങ്കിലും നമ്മള് ഓ ഉറച്ച നിലപാടോടുകൂടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സഭയും സമൂഹവും കുടുംബവും വ്യക്തികളും എല്ലാ ജീവിതങ്ങളുടെ മേലും ദൈവത്തിന്റെ അനുഗ്രഹം വർഷിക്കും ആ ഒരു കൃപ എല്ലാവർക്കും നേടിയെടുക്കുവാനായിട്ട് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ഗ്രഹൃദയത്തെ